നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എന്താ അപ്രതീക്ഷിതമായി ഞങ്ങൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇതുവരെയും ഇന്ന് വീഡിയോ എടുക്കുന്നില്ല. ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ട് ഞാൻ കുളിക്കാൻ പോവാൻ പോവായിരുന്നു. വേണ്ട, ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന അപ്പതേ നമുക്കൊരു ഫോൺ വരുന്നു. ഞങ്ങളുടെ എന്റെ അമ്മയുടെ ആങ്ങളയുടെ മക്കള്, ചേട്ടന്റെ മക്കള്, കല്യാണം കൂടി, സാച്ചി, സാച്ചിയുടെ അക്ക, പിന്നെ സാച്ചിയുടെ രണ്ടക്കാമാര്, അപ്പം ഹസ്ബൻഡ്, അപ്പൊ അവരൊക്കെ കൂടെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങോട്ടും ഞങ്ങളുടെ വീട്ടിലും അവിടെ കാറയില് ചിന്നമ്മയുടെ വീടുണ്ട്. അപ്പൊ അവിടെയും കയറി ഞങ്ങളുടെ വീട്ടിലും കയറിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ പെട്ടെന്നൊരു ഫോൺ. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് അവിടേക്ക് കയറി വയറൊക്കെ നിറച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്നാലും നമ്മൾ എന്തെങ്കിലും ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് എന്നാ കുളിച്ച് ഒരു അതെ, അപ്പൊ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും ഒക്കെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഫ്രണ്ട്സ് അവർക്ക് ഒരു പണി കൊടുക്കാന്ന് വെച്ചു. കാരണം വെച്ചാല് നമുക്ക് വിളിച്ചു പറയാതെ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ തിരിച്ചൊരു പണി. സാധാരണ അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല, ഭയങ്കര ഇതാണ്. അപ്പൊ എന്തായാലും നമുക്കൊക്കെ വീഡിയോ എടുക്കാം. എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ അറിഞ്ഞാൽ മതി അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, അതേ എന്റെ മോൻ കണ്ടില്ലേ, കറുത്ത് കരുവളിച്ച് ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ കുളിച്ചില്ല, ഒരുങ്ങിയില്ല. അപ്പൊ കാരണം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങാന്ന് വെച്ചു. പെട്ടെന്ന് അവർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാചകം കഴിഞ്ഞിട്ട് ഒരുങ്ങാന്ന് വെച്ചു. അപ്പൊ പൊന്നിച്ചും മോട്ടനൊക്കെ ചോറ് കഴിച്ചിട്ട് ഇപ്പം അത് കടന്ന് കാർട്ടൂൺ കാണാണ്. ആ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടട്ടെ. അപ്പൊ അണ്ണൻ ചിക്കൻ വാങ്ങാൻ പോവാണ്. അപ്പൊ പോയിട്ട് അപ്പത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ആ അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ചിക്കൻ ഞാൻ മേടിച്ചോണ്ട് വന്നു. ആ നമ്മളെ കുക്ക് ചെയ്യാൻ നമ്മുടെ അൽഹാ മോളും ഉണ്ട്. ആ നമ്മുടെ ചിക്കൻ എങ്ങനെ കഴിവോ മൊത്തം വെക്കാം. നാളെ രാവിലെ എടുക്കാം, വേണമെങ്കിൽ വൈകിട്ടും എടുക്കാം, വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കും എടുക്കാം. ഇവിടെ ബഹളമാണ് പാചകം ചെയ്യാൻ വേണ്ടി. കടന്ന് ബഹളം വിളിക്കുകയാണ്. മാ വിൽക്കാതെ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ഉള്ളി അരിയും. എന്റെ ഉടുപ്പും ഉണ്ടാക്കുക അല്ല, ഇവിടെ രാവിലെ തൂത്ത് തുടച്ചതാണ്. എന്നാലും നമ്മള് ആരെങ്കിലും വരുന്ന തുടങ്ങുമ്പോൾ ഇച്ചിരി വൃത്തിയാക്കലുണ്ട്. ഒന്നൊന്നും എവിടെയെങ്കിലും പൊടിയുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് മടിച്ചാ ഫ്രണ്ട്സ്. നാല് വട്ടം ഇങ്ങനെ ഒരു ചൂലും ഉണ്ട് ഇങ്ങനെ ആക്കിട്ട് പറയാ എനിക്ക് നടുവേന എടുക്കുന്നത്. സത്യങ്ങള് പറ വെയ്യാത്തോണ്ടല്ല, വെയ്യ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ആ നോക്കട്ടെ പാചകക്കാരി സത്യത്തിന്റെ അമ്മക്ക് വെയ്യായ്മയായതുകൊണ്ട് പൈസ ഇട്ടാൻ വേണ്ടി. എവിടുന്ന് ആര് പൈസ തരും? ആരാ പൈസ തരുന്ന പറാടി? എന്താ പൈസ കണ്ണരിയേ? വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞ കണ്ടോ? ഇതിപ്പോ വീഡിയോ കാണിക്കാൻ വേണ്ടി അവളെ ഭയങ്കര നമ്പര. എന്നിട്ട് പറയും അണ്ണ ചിക്കൻ വെച്ചാ നല്ല ടേസ്റ്റാ, അണ്ണൻ വെച്ചാ മതി. അതെന്തിനാ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി? രണ്ടു വർഷം ഞാൻ അവിടെ കിടന്ന് നരകിച്ചിട്ടാ ഇവിടെ വരുന്നത്. ഇവിടെ ഇച്ചിരി രണ്ടു മാസം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. ഇവിടെ വരപ്പോ ഇവിടെ ജോലി. ഇവിടെ പറയുന്നത് ഞാൻ ഇത്രയും നാളെ പിള്ളേരെ നോക്കില്ല, ഇനി കുറച്ച് നാളെ അണ്ണൻ നോക്കണേ, ഇങ്ങനെ പറയുന്നു. ഉണ്ടാവട്ടെ, അങ്ങനെയല്ലേ വൈറലാവട്ടെ. പിന്നെ പിടിച്ചി ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നോണ്ട് നമുക്കിത് വലിയ കാര്യൊന്നുമല്ല.
പിന്നെ കണ്ടിരിക്കുന്നോ? അപ്പൊ സവാള റെഡിയായിട്ടുണ്ട്. പാചകക്കാരി തക്കാളി അരിയാണോ? തക്കാളി അരി എങ്ങനെ അരിയുന്നേ? ഇവിടെ കണ്ണ് നേരി തക്കാളി ഉള്ളിയും പിന്നെ ഉള്ളിയും തക്കാളി മാത്രം. ഇതിനകത്ത് ദാണ്ട വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക്. ഇതിട്ട് അങ്ങ് അടിക്കാം. പാത്രം കൂടെ ഇരിക്കട്ടെ പെട്ടെന്ന് അല്ലേ? ഇവിടെ ഇത് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ പാത്രം വെച്ചു. ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് വേണ്ടി അവര് പാചകം ചെയ്യാന്ന് വിചാരിച്ചു. നീ തന്നെയാണോ? ഇപ്പൊ എന്തോ ചോദിച്ചേ? എണ്ണയാണോ? കടുക് എന്തിനാ? ചിക്കന് കടുക് വേണം. കരിയേപ്പില വേണോ? നമ്മളല്ലേ കഴിക്കുന്നേ? നമ്മളെ കുട്ടികളല്ലേ കഴിക്കുന്നേ? ഇതാ പറഞ്ഞ അതിന് പാചകം ചെയ്യാതിരിക്കല്ലോ, വെറുതെ കാണിക്കാൻ വേണ്ടി. ഞാൻ എന്തെല്ലാം പാചകം ചെയ്ത് അവരെന്നെ കാണിച്ചിട്ടുണ്ട്. ആരെ? ആ നീ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് കാണിച്ചാണ് ഞാൻ വെച്ചത്. അല്ല ചുപ്പിട്ടോ. റോഡിലേ ഇറങ്ങിയുള്ളു. വയലും കൂടൊക്കെ ആ നിരപ്പിൽ തന്നെ വെള്ളം കിടപ്പുണ്ട്. പിന്നെ നല്ല വെയിലാണ്. രണ്ടു ദിവസം മുമ്പേ വരുന്നെന്ന് പറഞ്ഞാ മഴ കാരണം അവര് പിന്നെ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്ന് നമ്മൾ പിന്നെ എന്തെങ്കിലും വിചാരിക്കുന്നു. മഴയുടെ അതുപോലെ നമ്മള് ഉച്ചക്ക് ചോറിന് ഞങ്ങൾക്ക് വലിയ കറിയൊന്നുമില്ല. ഇന്നലത്തെ കറിയല്ലേ ടേസ്റ്റ് കൂടുതൽ. ഉച്ച കഴിഞ്ഞാൽ അത് പ്രത്യേകത പറ. ഞാൻ വെച്ച മീൻ കറിയാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ അത്ത വിളിച്ചു. അവരൊക്കെ അരമണിക്കൂർ മുമ്പ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞോണ്ടാ? അവരത്ത വിളിച്ച് അവരുടെ അവര് പറയുക അവര് വീട്ടിൽ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ കൊടുക്കത്തില്ല. ചീനി പുഴുങ്ങിയതും മുള ഉടച്ചതും എന്താണ് മീൻ പൊച്ചതും കഴിക്കണം. അപ്പൊ അണ്ണനെ ഞാൻ പറഞ്ഞു അണ്ണന് ചീനി കഴിക്കാൻ പറ്റില്ല ഗ്യാസ് ഒന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നല്ല വെട്ടി കേട്ടോ ചീനി വാങ്ങിച്ചെന്ന് വന്ന് ചൂരക്കറിയും ചൂരയും വന്നു. അപ്പൊ ഞാൻ ചീനി പുഴുങ്ങി പുഴുങ്ങാനും മുള ഉടക്കുന്നതിന്റെ കീഴിൽ ഉള്ളിയൊക്കെ അരിയുമ്പോ അണ്ണൻ പെട്ടെന്ന് മീൻ കറി വെച്ചു. ഇതിപ്പോണ്ടാ കേറി ചെയ്യുന്നേ ചുമ്മാ കറി വെള്ളം കുളവാ. ചപ്പാത്തി പൊളിച്ചിട്ട് എനിക്കറിയത്തില്ല. പാചകക്കാരി നീ അല്ല, ഞാൻ ക്യാമറമാനാ. നോക്കട്ടെ മതിയോ ഫ്രണ്ട്സ്? പോരാ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇഞ്ചിയും
വെളുത്തുള്ളിയും മുളകും കൂടെ അരച്ചത് അതിലോട്ട് തട്ടാം. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചേരെ. പിന്നെ പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴേ മോനൂട്ടാ ഹായ് ഹായ്. മക്കൾക്ക് എന്തോടി വിഷമം? മക്കളെ പൊന്നുസേ ഉറങ്ങുക നോടി. മക്കളെ പൊന്നുസേ ചിരിച്ചേ ചിരിച്ചേ ഉറങ്ങുവാന്നോ? ട്യൂഷന് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമാണോടി? മോനോട്ട് മക്കൾക്ക് ക്ഷീണമാണോടി? മക്കൾ ഒന്നുമെന്നോടി? നീ മൊബൈൽ ചെറ മൊബൈൽ ചെറ. ഷെഫ് ഷാജഹാൻ നമ്മുടെ അടുക്കളയിലേക്ക് കയറി. ചുമ്മാതാ ഫ്രണ്ട്സ്, ഇതാ ഞാൻ തൂത്തോണ്ടിരിക്കാന്ന് ഫ്രണ്ട്സ്. അപ്പത്തേക്കും കയറി ഏറ്റെടുത്തു. അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല. അവന്റെ മസാലയൊക്കെ ഇടാണ്. അപ്പം കൊണ്ടാട്ട ചിക്കൻ കറി. അപ്പൊ അവരവിടുന്ന് ഇപ്പൊ അത്ത വിളിച്ച് 30 മിനിറ്റ് മുമ്പേ ഇറങ്ങിയെന്നില്ലേണേ. മുമ്പേ ഇറങ്ങിക്കോളെ. മല്ലിപ്പൊടി കൂടുതലിടണേ. മല്ലിപ്പൊടി കൂടുതലിടുന്നതാണ് ഫ്രണ്ട്സ്. ഇറച്ചിക്കറിക്ക് മുട്ടക്കറിക്ക് ഒക്കെ ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി കൂടുതലിടും. അപ്പൊ അണ്ണ മസാലയൊക്കെ ചേർത്ത് ഒരു ഇച്ചിരി അടിയിൽ പിടിച്ചു ഫ്രണ്ട്സ്. ഇനി വെള്ളം ഒഴിച്ച് ചിക്കൻ വെച്ചേ. ചിക്കനെ കഴുകി വെച്ചേക്കുക. എവിടുന്ന് വരുന്നു? കണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം തട്ടി. അപ്പം അണ്ണന് കാലാണ് ഫ്രണ്ട്സ് ഇഷ്ടം. പക്ഷെ എനിക്ക് കാലല്ല ഇഷ്ടം. എനിക്ക് മാംസമുള്ള ഭാഗമാണ് ഇഷ്ടം. എല്ലാം ഉള്ള ഭാഗം അധികം ഇഷ്ടമല്ല. പക്ഷെ സാധാരണ അങ്ങനെയല്ല. ഫ്രൈ ആണെങ്കിലും കറി ആണെങ്കിലും എല്ലാം ഉള്ള ഇഷ്ടം നോക്കിയെടുക്കും. ആ അങ്ങിഞ്ഞി നമ്മുടെ കറി അങ്ങനെ അടുപ്പത്തായി. അപ്പൊ പൊന്നൂസിനെയും മോനൂട്ടനെയൊക്കെ ഒന്ന് ട്യൂഷനൊക്കെ പോയിട്ട് വന്നൊന്ന് മേല് കഴുകി നിർത്താന്ന് വിചാരിച്ചു. ആ ചാറ് വേണോണ്ണേ ഒരുപാട്. നമുക്ക് കുറുക്കണ്ട ചപ്പാത്തിയിലേ ഒഴിച്ചു കൊടുക്കാൻ. നോക്കട്ടെ വെന്തം നോക്കണോ? നമുക്ക് വെന്തം നോക്കണോ? ഡി ശരി. അതിനി ഇട്ട് ഇളക്കണ്ട പൊടിഞ്ഞു. നമ്മൾ വറുത്തിരുന്നെങ്കിൽ പൊടിയത്തില്ല. പക്ഷെ നമുക്ക് സമയമില്ല. വറുത്ത് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. നല്ല വെന്ത്. കാലിന്റെ ഇറച്ചിയൊക്കെ വെളിയിൽ പോയി. വെളിയിൽ പോയി. അമ്മാതിയാണേ. നോക്കട്ടെ. ജിൻസിയെയും ജിൻസനെയും കണ്ണെഴുതി കൊടുക്കുകയാണ്. ഓൾറെഡി കുളിപ്പിച്ചതാണ് ഫ്രണ്ട്സ്. പിന്നെ ട്യൂഷന് പോയിട്ട് വന്നപ്പം വന്ന് ഒരുപാട് കളിച്ച്. അപ്പൊ പിന്നെ ദേഹത്ത് പൊടിയാണ്. അപ്പം അവരൊക്കെ വരുമ്പോ നമ്മളങ്ങനെ കുഞ്ഞുങ്ങളെ നിർത്തല്ലോ. അപ്പൊ അതുകൊണ്ട് മേലൊക്കെ കഴുകി. പിന്നെ ഞാനിങ്ങനെ ആര് വരുന്നു പെട്ടെന്ന് നമ്മുടെ വീട്ടിലായാലും ഈ തൂത്താലും പിന്നെയും ഒന്ന് തൂത്തിടും. ഒന്ന് ശരിയാക്കിയിടും, എല്ലാം ശരിയാക്കിയിടും. കാരണം വല്ലപ്പോഴും വരുന്നില്ല. നമ്മള് നീറ്റ് ആയിട്ടിരിക്കണം അതുകൊണ്ടിട്ട്. അപ്പൊ കുഞ്ഞുങ്ങളെയും ഒരുക്കി കുളിപ്പിച്ച് കുട്ടപ്പയൊക്കെ ഇനി കണ്ണൊക്കെ എഴുതി എഴുതി കൊടുത്തിട്ട് ഞാൻ കുളിച്ചു, അണ്ണനും കുളിച്ചു. കറിയൊക്കെ റെഡിയായി, എല്ലാം വൃത്തിയാക്കി നീറ്റായി. ഇനി കുറച്ച് വെള്ളം ടാങ്ക് കലക്കിക്കണം. വരുമ്പോ കുളിക്കാൻ കൊടുക്ക. അത്രേ ഉള്ളൂ അല്ലേ അണ്ണേ? കുളിച്ചൊരാള് കുട്ടപ്പനായിട്ട് നീക്കാണ് വിളിച്ചു. അപ്പൊ അയ്യോ അണ്ണേ കൺമിച്ച് പോയി. പൊന്നൂസിന് മോട്ടേ ഞാൻ കണ്ണെഴുതിട്ട് വേണം കളിക്കാൻ പോവാൻ. പെട്ടെന്ന് കണ്ണെഴുതി കൊടുക്കണം.
എടാ എന്തടാ പാവം പിടിച്ച ചെറുക്കൻ അവ ഇനി നമ്മള് കുറച്ച് സ്ക്വാഷ് കളിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അതുകൂടെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാ നമ്മുടെ പണിയായി. പിന്നെ നമുക്ക് ഫോണിലൊക്കെ കളിച്ചോണ്ടിരിക്കാം. അവരിറങ്ങ ും മോനൂട്ടനും ഒക്കെ ഷീജാമ്മയും ചാച്ചിയൊക്കെ കാത്തിരിക്കുക. ഇപ്പൊ വരും മുന്നൂസേ. പറ്റീശം ഒന്നല്ല, ഇപ്പൊ വരും. കളിക്കാൻ കാത്തിരിക്കും. അവരിത് ഇപ്പൊ എത്തുമെന്ന് പൊന്നൂസേ. നോക്ക് നോക്ക്, ആ അതേ ഒരു വണ്ടി ഹോൺ അടിക്കും. ആ വണ്ടിയാന്നു ഐറമാമി എല്ലാരും. ഐറമാമി ഉള്ളത് പറഞ്ഞില്ലല്ലോ. ആ ഇങ്ങോട്ട് ചേർത്തിട്ടോ, കാരണം ഒരുപാട് വണ്ടിയൊക്കെ വരുമ്പോ നമ്മൾ എടുത്തെടുത്ത് മാറ്റി കൊടുക്കേണ്ടി വരും. ഹായ്. ഞങ്ങളുടെ വീട് വാ വാ, എല്ലാരും കേറി വരും. ഇതെല്ലാം അന്യരാ മക്കളെ, കടിച്ചു ഓടിച്ചാര് വരൂട്ടോ. Okay.
ഇതാണ് സാക്ഷി, ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ള. അന്ന് കല്യാണം കഴിഞ്ഞ് അല്ലയ? എന്തുണ്ട് സാക്ഷി? ഫ്രണ്ട്സിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് അല്ലയ? ചോദിക്കാൻ ഉള്ളത് എത്ര സാക്ഷി കുട്ടികളും മോനോട്ടനും കൊടുക്ക്. അപ്പോ ഞങ്ങളുടെ മാമി ചിക്കൻ കറി കൂട്ടത്തിൽ, അപ്പൊ ഇന്നലത്തെ നമ്മുടെ ചൂരക്കറിയാണ്, അതൊന്ന് ചൂടാക്കി. അപ്പോ ഇനി മാമി അമ്മായി മാത്രമേ കഴിക്കാനുള്ളൂ. വിടും അന്നേരം ഞങ്ങൾ വരാം കേട്ടോ. ബാക്കിലാണോ നിങ്ങളുടെ സ്ഥലം? ടാറ്റാ. ആ ഒരു ബോട്ട് നമ്മ ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ 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 ബൈ. പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആയപ്പോ എന്തൊരു വിഷമം പോലെ. ഒരു ദിവസം കൂടെ അങ്ങ് പോയി, പിന്നെ പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആയി. ഇനി ഞങ്ങള് വൈകിട്ട് ചുമ്മാ വീട്ടിലോട്ട് ഇറങ്ങുമ്പം പൊന്നൂസിനെ ഇങ്ങ് വിളിച്ചോണ്ട് വരും. അമ്മയുടെ കൂടെ പോകാനാണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ കടയിൽ പോയി വീട്ടിൽ ഇരിക്കും. ഞങ്ങള് വൈകിട്ട് പോയി ഇങ്ങ് വിളിച്ചോണ്ട് വരും. മോനോട്ടേന് ഭയങ്കര ബഹളമായിരുന്നു, അവള് പോയാൽ കളിക്കാൻ ഒക്കത്തില്ല. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് എല്ലാരും വന്നപ്പോ ഒരു എന്തോ പെട്ടെന്നൊരു സന്തോഷം ഉണ്ട് അല്ലേ. അപ്പോ അങ്ങനെ ആ ഒരു രസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തു, വയറൊക്കെ നിറഞ്ഞു, മനസ്സൊക്കെ നിറഞ്ഞു. അപ്പൊ ഇനി ഞങ്ങള് കഴിക്കാം അല്ലേ, എന്നാ ഞങ്ങളുടെ വയർ നിറക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പം ബാവയുടെ ഇക്ക തിരിച്ച് അടുത്ത ആഴ്ച പോവാണ്. അപ്പൊ അടുത്ത ആഴ്ച തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങള് ഒന്നങ്ങോട്ട് പോകും. അപ്പം നമുക്ക് അടുത്ത വ്ളോഗ് എടുക്കാമേ. അപ്പൊ അടുത്ത വീടും കാര്യമൊക്കെ കാണിക്കാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ചേട്ടാ.